സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാഉ റസൂൽ ജീവിതത്തിൻ്റെ എല്ലാ നിഖില മേഖലകളിലും പകർത്തിക്കൊണ്ടും അനുസരിച്ചുകൊണ്ടും ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും ഈ ദുന്യവിയായ ജീവിതത്തിൽ പരസ്പരം കലഹിച്ചുകൊണ്ടും പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും ജീവിക്കേണ്ട ആളുകളല്ല, മറിച്ച് പരസ്പരം സ്നേഹത്തോടും സാഹോദര്യത്തോടും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും അപാകതകളും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതെല്ലാം പൊറുക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും മാപ്പാക്കുകയും ചെയ്തുകൊണ്ട് നന്മയോടുകൂടി ജീവിക്കുവാനും ആ ഒരു നന്മയോടുകൂടി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാനുമാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഹുജ്റത്തിൻ്റെ പുറത്ത് ഒരു സംസാരം കേൾക്കുകയാണ്. ആ സംസാരം ഒരാൾ മറ്റൊരാൾക്ക് ചെറിയൊരു അമാനത്ത് കൊടുത്തിട്ടുണ്ട്. ആ അമാനത്തിൽ വാങ്ങിയ ആള് ചെറിയ ഇളവ് ചോദിക്കുകയാണ്. ആ ഒരു സമയത്ത് ഈ ദുർബലനായി സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വിനയത്തോടുകൂടി നിൽക്കുന്ന ഈ മനുഷ്യനോട് മറ്റേ മനുഷ്യൻ പറയുന്ന രംഗം ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും. അന്ന റജുലൻ ഖാല വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലിഫുലാനിൻ വ ഇന്നല്ലാഹ തആല ഖാല മൻ ദല്ലദി യതഅല്ല അലയ്യ അല്ലാ അഗ്ഫിറ ലിഫുലാനിൻ فإني قد غفرت لفلان وأحبطت عملك أو كما قال. ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന ആൾക്ക് പൊറുത്തു കൊടുക്കുകയില്ല, അല്ലെങ്കിൽ വിട്ടുവീഴ്ച കാണിച്ചു കൊടുക്കുകയില്ല എന്ന് പറയുകയുണ്ടായി. ആ ഒരു സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പറഞ്ഞ മനുഷ്യനോട് പറയുന്നത് ഞാൻ അയാൾക്ക് പൊറുത്തു കൊടുക്കുകയില്ല എന്ന് എൻ്റെ പേരിൽ സത്യം ചെയ്ത് പറഞ്ഞത് ആരാണ്? തീർച്ചയായും അയാൾക്ക് ഞാൻ പൊറുത്തു കൊടുക്കുകയും ആ ദുർബലനായി വിട്ടുവീഴ്ച ചോദിക്കാൻ കാത്തു നിൽക്കുന്ന മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു കൊടുക്കുകയും ഇനി ഞാൻ പൊറുത്തു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞവൻ്റെ അമലുകൾ മുഴുവനായും ഞാൻ പൊളിച്ചു കളയുകയും നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്തിരിക്കുന്നു. നോക്കൂ നിങ്ങൾ എത്ര ഗൗരവമാ സഹോദരങ്ങളെ. അത് ഏത് വിഷയത്തിലാണെങ്കിലും നമ്മളോടൊരാൾ വാക്കുകൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് ഇനി മാനസികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഇനി അതല്ല സാമ്പത്തികമായ ബുദ്ധിമുട്ട് കൊണ്ടാണെങ്കിലും ശരി, കടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും ശരി, ഏതൊരു വിഷയത്തിലാണെങ്കിലും ഒരാളോട് നമുക്ക് പൊറുത്തു കൊടുക്കാൻ വിട്ടുവീഴ്ച ചെയ്യാൻ ഇളവ് ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ ദയവ് ചെയ്ത് നിങ്ങൾ അത് ഇളവ് ചെയ്തു കൊടുക്കണേ. അങ്ങനെ പൊറുത്തു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും റബ്ബ് നിങ്ങൾക്ക് പൊറുത്തു തരുന്നതാണ്. ഞാനും നിങ്ങളും റബ്ബിൻ്റെ ഇളവിന് വേണ്ടി കരയുന്നൊരവസ്ഥയുണ്ട് നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട്. ആ പരലോക സന്നിധിയിൽ റബ്ബെന്നോട് പൊറുക്കണമെന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. എങ്കിൽ ആ മഹശ്ശറയിൽ കരുണാമയനായ റബ്ബ് നമ്മളോട് പൊറുക്കണമെന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുവെങ്കിൽ, അള്ളാഹു നമ്മളോട് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് ഞാനും നിങ്ങളും പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, മനുഷ്യരായ ആളുകളോട് നമ്മൾ അങ്ങോട്ട് മാപ്പ് കൊടുക്കണേ, അവർക്ക് പൊറുത്തു കൊടുക്കണേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. നാം ചെയ്തു പോയ നമസ്കാരങ്ങൾ, നോമ്പ്, സക്കാത്ത്, സദഖ, അതുപോലെ എന്തൊക്കെ അമലു സ്വാലിഹാത്തുകൾ ഇക്കണ്ട കാലം വരെയുള്ള ജീവിതത്തിനിടക്ക് ഞാനും നിങ്ങളും ശേഖരിച്ചു കൂട്ടിയിട്ടുണ്ടോ?
നന്മയുടെ കിതാബിൽ അല്ലാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ? ആ അമലു സ്വാലിഹാത്തുകൾ മുഴുവനും പൊളിഞ്ഞു പോകുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും നമ്മളോട് ഇങ്ങോട്ട് അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കാനുള്ള ഒരു സന്മനസ്സ്, ഒരു നന്മ, മനസ്സിന്റെ ഒരു വിശാലത പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. എന്താണെന്നറിയ സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ അമലുകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, അങ്ങനെ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു ദിറാ, ഒരു മുഴം മാത്രം അകലത്തിലെത്തി നിൽക്കുന്ന സമയം വരെയും അവൻ നന്മകൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷേ അവസാനമായപ്പോഴോ അവന്റെ ആ രേഖ അതിനെ മുൻകടക്കുകയാണ്. അങ്ങനെ അവസാനം അവൻ നരകത്തിന് കാരണമായി തീരുന്ന ഒരു തിന്മ പ്രവർത്തിച്ചുകൊണ്ട് അവൻ നരകത്തിന്റെ അവകാശികളിൽ പെട്ടവനായി തീരുമെന്നാണ്. മറ്റുള്ള ആളുകൾ നമ്മളോട് ചെയ്യുന്ന അക്രമവും അനീതിയും അധർമ്മവും എന്തുമാകട്ടെ പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് പുറത്തു കൊടുക്കാൻ കഴിയാതെ ആ മനുഷ്യരോട് വിദ്വേഷവും വെറുപ്പും പകയും വെച്ചുകൊണ്ടാണ് അവസാനം അള്ളാഹുവിന്റെ വിളിക്ക് ഞാനും നിങ്ങളും ഉത്തരം നൽകുന്നതെങ്കിൽ, പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ അവസാനത്തെ യാത്ര അഹ്ലിന്നാർ, നരകത്തിന്റെ ആളുകൾ പോകുന്ന സ്ഥലത്തേക്ക് എനിക്കും നിങ്ങൾക്കും പോകേണ്ടി വരും. അതാണോ പ്രിയപ്പെട്ട വിശ്വാസികളെ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്? ഒരു മനുഷ്യൻ ഒരുപാട് തിന്മകൾ ചെയ്യുന്നുണ്ട്, നരകത്തിന് കാരണമായി തീരുന്ന തിന്മകൾ അയാൾ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ഏതുവരെ അയാൾക്കും നരകത്തിനുമിടയിൽ ഒരു മുഴം ബാക്കിയാകുന്ന സമയം വരെ. അങ്ങനെ അവസാനം അയാളുടെ രേഖ അതിനെ മറികടക്കുകയാണ്. അവസാനം അയാൾ യാത്ര ചെയ്തുകൊണ്ട് പോകുന്ന സ്ഥലം എവിടെയാ? സ്വർഗത്തിന്റെ അവകാശിയായിക്കൊണ്ട് ആ മനുഷ്യൻ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകുകയാണ്. നോക്കൂ, നിങ്ങൾ ഒരുപാട് തെറ്റുകൾ അയാൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അയാൾക്ക് അവസാനമാകുമ്പോ തോന്നുകയാണ് എന്റെ ജീവിതത്തിൽ നന്മ ചെയ്യണം. ആ നന്മകളുടെ കൂട്ടത്തിൽ ശിർക്ക് നിന്നുമുള്ള ഒരു മുക്തമായ ഒരു ജീവിതം, കാപട്യം മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, മറ്റുള്ളവർ തന്നോട് ചെയ്തിട്ടുള്ള അക്രമവും അനീതിയും മറ്റ് കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്തിനാ ഇനി മറ്റുള്ളവരോട് വെറുപ്പ് കാണിക്കുന്നത്, വിദ്വേഷം പ്രകടിപ്പിക്കുന്നത്? അവരെന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, എന്നെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, എന്റെ കച്ചവടം തകർക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്, എന്റെ ഷോപ്പിന്റെ അടുത്ത് തന്നെ അതേപോലെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന കട കൊണ്ടുവന്നിട്ട് എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് റബ്ബേ. പക്ഷെ എന്നിരുന്നാലും ഞാൻ നിന്റെ വിളിക്കുത്തരം നൽകാൻ, മരണത്തെ വാരിപ്പുണരാൻ ഞാൻ കാത്തു നിൽക്കുകയാണ്. ഇനി അവരെന്നോട് ചെയ്ത എല്ലാ അക്രമങ്ങളെയും എല്ലാ അധർമ്മങ്ങളെയും റബ്ബേ നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുകയാണ്. അങ്ങനെ അയാൾ മരണപ്പെടുമ്പോൾ പ്രിയപ്പെട്ട വിശ്വാസികളെ, ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുകയാണ്. നോക്കൂ നിങ്ങൾ, അത് മനസ്സിന്റെ വിശാലതയാണ് പ്രിയപ്പെട്ടവരെ. അതുപോലെ നമ്മെ ഉപദ്രവിച്ച, നമ്മെ പ്രയാസപ്പെടുത്തിയ, നമ്മെ വേദനിപ്പിച്ച ആളുകൾക്ക് മാപ്പ് കൊടുക്കാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ, പുറത്തു കൊടുക്കാൻ മനുഷ്യരെ അല്ല വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ പ്രിയപ്പെട്ടവരെ നമുക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചേരാൻ സാധിക്കുക? പ്രിയപ്പെട്ട വിശ്വാസികളെ, മഹാനായ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സൽസ്വഭാവത്തിന്റെ മൂന്ന് ഗുണപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും നെഞ്ഞത്ത് കൈവച്ച് ഒന്ന് ആലോചിച്ച് ഒന്ന് ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ, ഈ മൂന്ന് സ്വഭാവങ്ങളും എനിക്ക് നിങ്ങൾക്കും ജീവിതത്തിൽ വാരിപ്പുണരാൻ കഴിഞ്ഞിട്ടുണ്ടോ? യാ അബാ ഹുറൈർ, അല്ലയോ അബൂ ഹുറൈർ, അലൈക ബിഹുസ്നിൽ ഖുൽഖ്, നിന്റെ ജീവിതത്തിൽ, നിന്റെ പ്രവർത്തനങ്ങളിൽ, നിന്റെ ചിന്തകളിൽ നീ സൽസ്വഭാവമുള്ളവനായി തീരുക. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിച്ചു, വമാ ഹുസ്നുൽ ഖുൽഖ് യാ റസൂലുള്ളാ, അല്ലാഹുവിന്റെ പ്രവാചകരെ,
സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെയാണ്? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, നിന്നോട് ബന്ധം വിച്ഛേദിച്ചവരോട് നീ അങ്ങോട്ട് ചെന്ന് നിന്റെ ബന്ധം സ്ഥാപിക്കുക. കടിയോ പ്രിയപ്പെട്ടവരെ, അത് കുടുംബ ബന്ധമാണെങ്കിലും സുഹൃത്ത് ബന്ധമാണെങ്കിലും അയൽപ്പക്ക ബന്ധമാണെങ്കിലും ഏത് രൂപത്തിലുള്ള ബന്ധങ്ങളാണെങ്കിലും നമ്മുടെ സ്വഭാവം കൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമ്മിൽ നിന്ന് മറ്റുള്ള ആളുകൾ അകന്നു പോയിട്ടുണ്ടോ? അവർ നമ്മളോട് വെറുപ്പായി കൊണ്ടാണോ ജീവിക്കുന്നത്? അവർക്ക് ഏതെങ്കിലും രൂപത്തിൽ മാനസികമായ വേദനകൾ നമ്മൾ സമ്മാനിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? എങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, നിന്നോട് ബന്ധം വിച്ഛേദിച്ചവരോട് നീ അങ്ങോട്ട് ചെന്ന് ബന്ധം സ്ഥാപിക്കണമെന്ന, അവരിങ്ങോട്ട് വരട്ടെ, ഞാനല്ലേ വലുത്, ഞാനല്ലേ അവരെക്കാൾ പ്രായമുള്ള ആള്, അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് സലാം പറയുകയാണെങ്കിൽ ആ സലാം മടക്കിയിട്ട് ആ ബന്ധം അങ്ങനെ തുടർന്നു പോകാം എന്ന് വിചാരിക്കാൻ വേണ്ടിയല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അവരിങ്ങോട്ട് ഉപദ്രവിച്ചാലും നമ്മൾ അങ്ങോട്ട് ഉപദ്രവിച്ചവരാണെങ്കിലും ശരി, പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ അങ്ങോട്ട് ചെന്ന് അവരോട് ആ ബന്ധം പുനഃസ്ഥാപിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞു, വത്തഅഫു അമ്മൻ ളലമക, നിന്നെ ഉപദ്രവിച്ച, നിന്നെ വേദനിപ്പിച്ച, നിന്നെ കരയിപ്പിച്ച ആളുകളുണ്ടല്ലോ, അവർക്ക് നീ മാപ്പ് കൊടുക്കണം. കഴിയുമോ പ്രിയപ്പെട്ടവരെ, നമ്മെ തകർക്കാൻ ശ്രമിച്ചവർക്ക് മാപ്പ് കൊടുക്കാൻ, അവരോട് വിട്ടുവീഴ്ച കാണിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? എങ്കിൽ അതാണ് സൽസ്വഭാവത്തിന്റെ ഏറ്റവും ഉന്നമനത്തിലേക്ക് എത്തി നിൽക്കുന്ന പ്രവർത്തനമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, മഹാനായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും മക്കാ മുശ്രിക്കുകൾ ഷഅബ് അബി താലിബിലേക്ക് ഉപരോധം ഏർപ്പെടുത്തിയ ദിനരാത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ ഷഅബ് അബി താലിബ് എന്ന മലമുകളിൽ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാനും നിങ്ങളും ജീവനേക്കാൾ സ്നേഹിക്കുന്ന, മാതാപിതാക്കളെക്കാൾ സ്നേഹിക്കുന്ന, ഈ ദുനിയാവിന്റെ സകലമാന ഐശ്വര്യങ്ങളെക്കാളും സ്നേഹിക്കുന്ന, സ്നേഹിക്കപ്പെടേണ്ട വ്യക്തിത്വം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ ഷഅബ് അബി താലിബിൽ ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ ദിവസങ്ങളോളം ജീവിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ജീവിത കാലഘട്ടത്തിനിടക്ക് സ്വഹാബാ കിറാമുകൾ പഠിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും. ആ ഷഅബ് അബി താലിബിൽ ഭക്ഷണം കിട്ടാതെ വന്നപ്പോ പച്ചിലകളായിരുന്നു ഭക്ഷണമായി സ്വീകരിച്ചിരുന്നത്. ആ പച്ചിലകൾ ഭക്ഷണമായി സ്വീകരിച്ചതിന്റെ പേരിൽ, ഭക്ഷിച്ചതിന്റെ പേരിൽ പച്ച നിറത്തിലുള്ള കാഷ്ഠമായിരുന്നു കാഷ്ടിച്ചിരുന്നത് എന്ന് മഹാരഥന്മാരായ സ്വഹാബാ കിറാമുകൾ പഠിപ്പിക്കുന്നു. ഒരിറ്റ് പച്ചവെള്ളം പോലും ആ പ്രദേശത്തേക്ക് കൊണ്ടുപോകരുത് എന്ന രൂപത്തിലുള്ള ഉപരോധം ഏർപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. സഹോദരങ്ങളെ, താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന തന്റെ പെൺമക്കൾ, അവരെ എത്രത്തോളം പ്രവാചകന്റെ പെൺകുട്ടികളെ ഇസ്ലാമിന്റെ ശത്രുക്കൾ വേദനിപ്പിച്ച് പ്രിയപ്പെട്ടവരെ. സഹോദരങ്ങളെ, പൂർണ്ണ ഗർഭിണിയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഒട്ടകത്തിൽ യാത്ര ചെയ്യുകയാണ്. ആ യാത്രാ സന്ദർഭത്തിൽ ഇസ്ലാമിന്റെ ശത്രുവായിരുന്ന മനുഷ്യൻ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർണ്ണ ഗർഭിണിയായി നിൽക്കുന്ന മകളെ ആ ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് തള്ളിയിടുകയാണ് നിലത്തേക്ക്. സഹോദരങ്ങളെ, ആ വീഴ്ചയുടെ കാരണം കൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ പിൽക്കാലത്ത് മരണപ്പെടുന്നത്. നോക്ക് നിങ്ങൾ, പ്രവാചകൻ മാത്രമല്ലല്ലോ, അള്ളാഹുവിന്റെ ഹബീബ് സ്നേഹനിധിയായ ഉപ്പയല്ലേ? സഹോദരങ്ങളെ, സ്നേഹനിധിയായ ഉപ്പയല്ലേ? ആ മകളെ എത്രത്തോളം ആ ഉപ്പ സ്നേഹിച്ചിട്ടുണ്ടാകും? ആ മകളുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന പേരക്കുട്ടിയെ താലോലിക്കാൻ, ആ കുട്ടിയോട് വാത്സല്യം കാണിക്കാൻ ആ വല്യപ്പയായ പിതാവ് എത്ര ആഗ്രഹിച്ചിട്ടുണ്ടാകും പ്രിയപ്പെട്ടവരെ. എന്നിട്ടും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് മാപ്പ് കൊടുത്തില്ലേ പ്രിയപ്പെട്ടവരെ? മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവൻ ഹംസത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എത്രാവർത്തി കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ഞാനും നിങ്ങളും. പ്രിയപ്പെട്ടവരെ, ഹിന്ദുവും വഹ്ദിയും ആ ഹംസത്ത് റളിയല്ലാഹു അൻഹുവിന്റെ പച്ചയാർന്ന ശരീരം മൂർച്ചയുള്ള വാളുകൊണ്ട് പിളർന്ന് കരലിന്റെ കഷ്ണമെടുത്ത് കടിച്ച് ആ കീറപ്പെട്ട ശരീരത്തിന്റെ മുകളിൽ നിന്ന്
ആനന്ദ നൃത്തം ചവിട്ടിയില്ല പ്രിയപ്പെട്ടവരെ. ആ പ്രവാചകന്റെ നെഞ്ചകം പിളർന്നില്ല പ്രിയപ്പെട്ടവരെ. ആ പ്രവാചകന്റെ നെഞ്ചകം തുടിച്ചില്ല പ്രിയപ്പെട്ടവരെ. ആ പ്രവാചകന്റെ കണ്ണിൽ നിന്നും കണ്ണീർ തുള്ളികൾ ചാലിട്ടൊഴുകിയില്ല പ്രിയപ്പെട്ടവരെ. എന്നിട്ടും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കം ഫതഇന്റെ സമയം ഹിന്ദിനും വഹ്ശിക്കും മാപ്പ് കൊടുത്തില്ല പ്രിയപ്പെട്ടവരെ. അവർക്ക് പൊറുത്തു കൊടുത്തില്ല പ്രിയപ്പെട്ടവരെ. ആ പ്രവാചകന്റെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്ന നമുക്കും മറ്റുള്ളവരോട് പൊറുത്തു കൊടുക്കാൻ, മറ്റുള്ളവരോട് വിട്ടുവീഴ്ച കാണിക്കാൻ പ്രിയപ്പെട്ടവരെ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് മുഅ്മിനാണ് പ്രിയപ്പെട്ടവരെ? ആ പ്രവാചകന്റെ അനുയായികൾ എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും എന്ത് അവകാശമുണ്ട് പ്രിയപ്പെട്ടവരെ? അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വത്തഅഫു അമ്മൻ ദലമക, നിന്നെ ആക്രമിച്ച, നിന്നെ പ്രയാസപ്പെടുത്തിയ, നിന്നെ വേദനിപ്പിച്ച ആളുകൾക്ക് നീ മാപ്പ് കൊടുക്കണമെന്ന്. അതുപോലെ മഹനീയമായ നന്മയുടെ മനസ്സിന്റെ ഒരു വിശാലത പുറത്തു കൊടുക്കാനുള്ളൊരു നന്മ നമ്മുടെ ജീവിതത്തിൽ അവശേഷിപ്പിക്കേണ്ടതുണ്ട്. അതാണ് വിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. മൂന്നാമതായി കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിനക്ക് സ്വതക്ക നൽകാത്തവനെ അങ്ങോട്ട് ചെന്ന് നീ സ്വതക്ക കൊടുക്കണമെന്ന. നിന്നെ സഹായിക്കാത്ത, നിന്നെ ഉപദ്രവിക്കുക മാത്രം ചെയ്തിട്ടുള്ള ആളുകൾക്ക്, ആ നിന്നെ ഉപദ്രവിച്ച ആള് പ്രയാസപ്പെടുമ്പോൾ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ നീ അങ്ങോട്ട് ചെന്ന് അവർക്ക് സഹായം ചെയ്യണമെന്ന് നോക്കും. നിങ്ങൾ എന്ത് നന്മയാണ് സഹോദരങ്ങൾ, എന്ത് വിട്ടുവീഴ്ചയുടെ മാപ്പാക്കലിന്റെ സന്ദേശമാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നോക്കൂ, നിങ്ങൾ നമ്മൾ പ്രയാസപ്പെട്ട് ഹോസ്പിറ്റലിൽ നമ്മുടെ കുഞ്ഞ് കിടന്നപ്പോ ആ കുഞ്ഞിന്റെ അസുഖം മാറ്റാനുള്ള മരുന്ന് വാങ്ങാനുള്ള പൈസ പോലും ഇല്ലാതെ നെട്ടോട്ട് ഓടുമ്പോ നോട്ടുകെട്ടുകളുടെ മണം നോക്കിയിരുന്ന നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കുടുംബക്കാർ നമ്മളെ സഹായിക്കാതിരുന്നവർ. പക്ഷേ നീ ധനികനാകുമ്പോ, നിന്റെ കയ്യിൽ പണം വരുമ്പോൾ, അവർ ദാരിദ്ര്യമുണ്ടാകുമ്പോൾ, അവർക്ക് പ്രയാസമുണ്ടാകുമ്പോൾ ആ പൈസയിൽ നിന്നും നീ അവർക്ക് സഹായം നൽകണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, അതാണ് ഒരു വിശ്വാസിയുടെ ധർമ്മവും കടമയും എന്ന് വിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മറ്റുള്ളവരോട് വിട്ടുവീഴ്ച കാണിക്കാൻ, അവർക്ക് പൊറുത്തു കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഇന്നർ റജുല ലയുദിരിഖു ബിഹുസ്നി ഖുൽഖിഹി ദർജത സ്വായിമിൽ ഖായിമ. ഒരു മനുഷ്യൻ തന്റെ സൽസ്വഭാവ നിമിത്തം ദിനേന നോമനുഷ്ഠിക്കുന്ന പോലെ, അല്ലെങ്കിൽ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നവന്റെ പോലെയുള്ള ദർജാത്തുകളിലേക്ക് അവന് ഉയരാൻ സാധിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ നിലക്കും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ, നമ്മളോട് ആരെങ്കിലും ഉപദ്രവിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കണേ സഹോദരങ്ങളെ. ഇപ്പൊ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീടൊരിക്കൽ കൊടുക്കാൻ മനസ്സിൽ ആഗ്രഹമുണ്ടാകും. പക്ഷേ ആ ആഗ്രഹം ബാക്കി വെച്ച് അല്ലാഹുവിന്റെ വിളിക്ക് എനിക്കും നിങ്ങൾക്കും ഉത്തരം നൽകേണ്ടി വരും പ്രിയപ്പെട്ടവരെ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്, കല്ലാ ഇദാ ബലഅതി തറാഖിയ വഖീല മൻ റാഖ് വദന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖ് ബിസാഖ് ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാഖ്. അല്ല, പ്രാണൻ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവ് ജീവനുണ്ടല്ലോ, ആ ജീവൻ തൊണ്ടക്കുഴിയിലെത്തുകയും മന്ത്രിക്കാനാരുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നൊരു സന്ദർഭം, അപ്പോൾ ആ മനുഷ്യൻ തിരിച്ചറിയുന്ന രംഗമുണ്ട്, അത് തന്റെ വേർപാടാണെന്ന് അവൻ മനസ്സിലാക്കുകയാണ്. ഇനി എനിക്കൊരു തിരിച്ചുപോക്കില്ല, ഇനി മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാൻ എനിക്കൊരു അവസരമില്ല, അതിനു മുമ്പ് കൊടുത്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, സഖറാത്തിൽ മൗത്തിന്റെ വേദനയുടെ സമയത്ത് ഞാനും നിങ്ങളും വിലപിക്കും, സങ്കടപ്പെടും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇപ്പൊ അല്ലാഹു ആരോഗ്യം നൽകിയിട്ടുണ്ട്, നല്ല മനസ്സിന് വിശാലത നൽകിയിട്ടുണ്ട്. ആ മനസ്സിന്റെ തുറസായ വിശാലത കൊണ്ട് നമ്മളോട് അക്രമം ചെയ്ത ആളുകൾക്ക്, അധർമ്മം പ്രവർത്തിച്ച ആളുകൾക്ക്, നമ്മെ ഉപദ്രവിച്ചവർക്ക്, വേദനിപ്പിച്ചവർക്ക്, പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ, ഒന്ന് പൊറുത്തു കൊടുക്കണേ, അവർക്കൊന്ന് മാപ്പ് കൊടുക്കണേ, അവരോടൊന്ന് വിട്ടുവീഴ്ച കാണിക്കണേ. ആ വിട്ടുവീഴ്ച കൊണ്ട് നിങ്ങളുടെ ദർജ താന്നു പോവുകയില്ല.
നിങ്ങളുടെ അന്തസ്സിനൊരു കുറവ് വരില്ല, നിങ്ങൾക്ക് അഭിമാനം നഷ്ടപ്പെടുകയില്ല. അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾക്ക് ഉന്നതമായ ദറജാത്ത് കരസ്ഥമാക്കാൻ കഴിയും. ഏറ്റവും പവിത്രമായ ഷഹ്റുല്ലാഹിൽ മുഹറം എന്നറിയപ്പെടുന്ന മുഹറം മാസത്തിലാണ് നമ്മൾ ഓരോരുത്തരും സന്നിഹിതരായിരിക്കുന്നത്. ആ മാസത്തിൻ്റെ പ്രത്യേകതയെ സംബന്ധിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വളരെ വിശദമായി കൊണ്ട് തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മുഹറം മാസത്തിലെ ആഷുറയുടെ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനിലേക്ക് ഹിജ്റ വന്ന സന്ദർഭത്തിൽ അവിടെയുണ്ടായിരുന്ന യഹൂദന്മാരായ സഹോദരങ്ങൾ ഈ ആഷുറയുടെ നോമ്പ് അനുഷ്ഠിച്ചതായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയുണ്ടായി. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചു, എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ യഹൂദന്മാരായ ആളുകൾ പറഞ്ഞു, ഫസ്വാമഹു മൂസ ശുക്രൻ ലില്ലാഹി തആല ഫനഹ്നു നസൂമുഹു. മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോടുള്ള നന്ദി സൂചകമായി കൊണ്ട് മുഹറം 10 നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളും നോമ്പെടുക്കുന്നു എന്നവർ പറയുകയുണ്ടായി. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, നിങ്ങളെക്കാൾ ആ മൂസ നബിയോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നത് ഞാനാണ്, അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് മുഹറം 10 ഞാനും നോമ്പെടുക്കും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഈ വരുന്ന തിങ്കളും ചൊവ്വ ദിവസമാണ് മുഹറം 9-10 നോമ്പ് വരുന്നത്. കലണ്ടർ നോക്കിയാൽ ചിലപ്പോൾ പിറവിയുടെ വിഷയം അവിടെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പിറവിയുടെ അടിസ്ഥാനത്തിലാണ് നാം ഇസ്ലാമിലെ ഓരോ ആരാധനാ കർമ്മങ്ങളും നിർവഹിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ അള്ളാഹ് ഈ വരുന്ന തിങ്കളും ചൊവ്വ ദിവസങ്ങളിലാണ് മുഹറം 9-10 വരുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിൻ്റെ പ്രവാചകരെ 10 നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് ജൂത ക്രൈസ്തവർക്ക് തുല്യമായി തീരുകയില്ലേ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻഷാ അള്ളാഹ് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം 9 ഞാൻ നോമ്പെടുക്കും, അപ്പോൾ അവർക്ക് വ്യത്യാസപ്പെടുകയും ചെയ്യും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷേ അടുത്ത വർഷം 9 പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായില്ല, പ്രവാചകൻ വഫാത്തായി. പക്ഷേ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 9 നോമ്പെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെടുക്കാനുള്ള അനുവാദമാണ്, പ്രവാചകൻ എടുത്തിട്ടില്ലെങ്കിലും തീർച്ചയായും ഞാൻ അനുഷ്ഠിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞു, അതിനനുവാദമുണ്ട്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ജൂത ക്രൈസ്തവർക്ക് വിപരീതമാകുന്ന രൂപത്തിൽ, വ്യത്യാസപ്പെടുന്ന രൂപത്തിൽ 9-10 നോമ്പെടുക്കാൻ നമുക്ക് കഴിയണം. ഇനി ആരെങ്കിലും ശാരീരികമായ എന്തെങ്കിലും പ്രയാസങ്ങൾ കൊണ്ട് 9 എടുക്കാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് 10-11 എടുക്കാൻ പരിശ്രമിക്കണം എന്നതാണ് വിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും മുഹറം 10 നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ ചെറിയ ചെറിയ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്നാണ് പ്രതീക്ഷയെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ എല്ലാ നിലക്കും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗ പ്രവേശനത്തിന് കാരണമായി തീരുന്ന എന്തൊക്കെ നന്മകൾ സഹോദരങ്ങൾ നമുക്ക് ദുനിയാവിൽ നിർവഹിക്കാനുണ്ടോ അതെല്ലാം പരമാവധി ശേഖരിക്കുവാൻ വിശ്വാസികളായ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. മറ്റുള്ള ആളുകൾക്ക് മാപ്പ് കൊടുക്കുവാനും വിട്ടുവീഴ്ച ചെയ്യാനും സാധിക്കുന്ന വിശാല ഹൃദയത്തിൻ്റെ ഉടമകളായി മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അത്തരത്തിലുള്ള വിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവേ, നാടൊരു കൂട്ടം നരകത്തിലേക്കും മറ്റൊരു കൂട്ടം സ്വർഗത്തിലേക്കും അനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ ഞങ്ങൾ ഏവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസവും സമാധാനവും ശിഫയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസികൾ,
ഞങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളായിട്ടുള്ള ആളുകൾ അവിടെ എല്ലാവരുടെയും കബറിടങ്ങൾ നീ വിശാലമാക്കണേ റബ്ബേ. ആ കബറിടത്തിൽ നീ പ്രകാശം പരത്തണേ റബ്ബേ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവേ, നീ അനുഗ്രഹീതമായി ഞങ്ങളിലേക്ക് ഇട്ടു തന്നിട്ടുള്ള ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ഞങ്ങളുടെ മഈഷത്തിൽ, ഞങ്ങളുടെ ഉപജീവന മാർഗത്തിൽ നിന്നിൽ നിന്നുമുള്ള ഖൈറും ബർക്കത്തും റഹ്മത്തും നിഅമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار, اللهم أجرنا من النار, اللهم أجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ആമീൻ ആമീൻ. വറഹ്മത്തുക്ക യാ അർഹമുർ റാഹിമീൻ.